Hello, good morning. Subarachnoid hemorrhage, brain hemorrhage. ഇന്നലെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാകുന്ന തലവേദന, തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും. വളരെ പെട്ടെന്ന് ഒരു മിനിറ്റിനുള്ളിൽ തലച്ചോറ് തല പൊട്ടുന്ന പോലുള്ള വേദന. അതൊന്ന് ചിലപ്പോൾ താഴെ വീഴാം, ബോധമില്ലാതാവാം, അപൂർവമായിട്ട് മരണത്തിലേക്ക് വരെ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് സബ് അരക്നോയിഡ് ബ്ലീഡ് ഓർ അനൂറിസ്മൽ സബ് അരക്നോയിഡ് ബ്ലീഡ്. തലയുടെ അകത്തുള്ള രക്തക്കുഴലിന് ഒരു കുമിള പോലെ വീർപ്പ് വന്ന് ഒരു ബലൂൺ പോലെ വീർത്ത് അത് പെട്ടെന്ന് പൊട്ടി തലച്ചോറിനകത്തോട്ടും അതിൻ്റെ കവറിങ്ങിലേക്കും ബ്ലീഡിങ് വരുന്നൊരവസ്ഥയാണ് ഈ ഹെമറേജ്. ഹെമറേജ് പലതരത്തിലുണ്ട്, അല്ലെ, രക്തസ്രാവം പലതരത്തിലുണ്ട്. അത് പെട്ടെന്ന് തലയുടെ ഉള്ളിൽ വരുന്ന ബ്ലീഡ്, പാരങ്കൽ ബ്ലീഡ്, പെട്ടെന്ന് പ്രഷർ കൂടിയിട്ട് വരുന്ന ബ്ലീഡിങ് ഉണ്ട്. താഴെ വീണ ആക്സിഡൻ്റ് ആയിട്ട് ട്രോമാറ്റിക് സബ്അരക്നോയിഡ് ഹെമറേജ് ഉണ്ട്, ആക്സിഡൻറ്റോ തലക്ക് പരിക്കോ പറ്റിയിട്ട്. അല്ലെങ്കിൽ ചില മരുന്നുകൾ കഴിച്ചിട്ട് തലയുടെ ബ്ലീഡിങ് വരും, ആൻറ്റി കോയാഗുലൻസ് അതുപോലത്തെ മരുന്നുകൾ, ആസ്പിരിൻ ചില അപൂർവമായിട്ട് അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ട്യൂമറോ അല്ലെങ്കിൽ പ്രായം കൊണ്ട് ചില രക്തത്തിൽ ഡാമേജ്, അങ്ങനെ പല അമൈലോയിഡ് എന്ന് പറയും. ഇങ്ങനെ പല അസുഖം കൊണ്ടും തലച്ചോറിനകത്ത് ബ്ലീഡ് വരുന്നുണ്ടെങ്കിലും ഈ അനൂറിസം പൊട്ടിയിട്ട്, അതായത് ഈ രക്തക്കൊല്ലിൻ്റെ അകത്തുള്ള മേലുള്ളൊരു കുമിള പൊട്ടിയിട്ട് തലച്ചോറിനകത്ത് വരുന്നതാണ് വേദനകൾ വെച്ച് ഏറ്റവും മാരകമായിട്ടുള്ള തലവേദന. എല്ലാ വളരെ ശക്തിയുള്ള തലവേദനയും ഇതല്ല, 10% മാത്രമേ. വളരെ പെട്ടെന്നുണ്ടാവുന്ന വളരെ ശക്തിയുള്ള വേദന ഇതിൻ്റെ 1 out of 10 ആണ്, അല്ല 10% ആണ് ഈ സബ്അരക്നോയിഡ് ഹെമറേജ് കാരണമാകുന്നത്. ചില ആൾക്ക് ചില തല വെയിന് പെട്ടെന്ന് ബ്ലോക്കാവുക, അല്ലെങ്കിൽ പിറ്റുട്രയിൽ ചെറിയ ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ ഈ രക്തവരെ ചുരുങ്ങുന്ന അസുഖങ്ങളുണ്ട്, വാസോ കൺസ്ട്രക്ഷൻ. ചില ആൾക്ക് ഇങ്ങനെ പെട്ടെന്ന് തലച്ചോറിലേക്കുള്ള രക്തവരെ പൊട്ടാം, ഡിസ്ക്സെക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ വെയിന് ബ്ലോക്കാവാം. ഇതുകൊണ്ടൊക്കെ വളരെ പെട്ടെന്ന് തലവേദന വരാം. പക്ഷേ ഈ തലവേദനയുടെ പ്രശ്നം വെച്ചാൽ സബ് അരക്നോയിഡ് ഹെമറേജിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ പകുതി ആളുകളും ഹോസ്പിറ്റലിൽ എത്തില്ല, അതിനു മുമ്പേ മരണപ്പെട്ടു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ 50% ആളുകളും ഒരു മാസത്തിനുള്ളിൽ തന്നെ മരണപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക്. അതുപോലെ തന്നെ രക്ഷപ്പെടുന്ന ആളുകൾ 30% ആൾക്ക് അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും, തല കൈയിന് കാലിന് ബലക്കുറവ്, കാഴ്ചക്കുറവ്, കേൾക്കുറവ്, അല്ലെങ്കിൽ അതുപോലത്തെ ബുദ്ധിമുട്ടുകളെല്ലാം വരും. അതുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക്ക് ഞാൻ പറയാൻ കാരണം. പലപ്പോഴും ജനറൽ പോപ്പുലേഷനിൽ 1% താഴെയുള്ളു, നമ്മുടെ ഓട്ടോപ്സി റിപ്പോർട്ട് അനുസരിച്ചിട്ട് 1% ആൾക്കുണ്ട്. 100,000 4 to 8 ആൾക്കുണ്ടെന്നാണ് ഇതിൻ്റെ കണക്ക്, 100,000. പക്ഷേ ജപ്പാനിലും ഫിൻലാൻഡിലും അത് 22%, 19% ഇതിൻ്റെ കണക്ക്. നമ്മുടെ നാട്ടിൽ പൊതുവെ കുറവാണ്, സ്ത്രീകളിലാണ് കൂടുതലും കാണുക. ഒരു 40 to 60 സ്ത്രീകളിലാണ്, പക്ഷേ പുരുഷന്മാർക്കും എല്ലാവർക്കും വരാറുണ്ട്. പക്ഷേ സ്ത്രീകളിൽ കുറച്ചുകൂടി എണ്ണം കൂടുതലാണ്. ഇതൊരു ജന്മനാ വരുന്ന അസുഖമല്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, ഇത് വരാനുള്ള കാരണം എന്നാണ്? അത് രക്തക്കൊല്ലം ഇങ്ങനെ ചെറിയ രക്തക്കൊല്ലം 3 layer അതിൻ്റെ 3 layer കാണും. അതിൻ്റെ പുറമെയുള്ള അഡ്വൻറ്റിഷ്യ, അതിൻ്റെ അകത്തുള്ള മസ്കുലാരിസ്, ഉള്ളിലുള്ള ഇൻഡിമ. ഇതിലെന്താ സംഭവിച്ചാൽ ഈ രക്തക്കൊല്ലം 3 layer 1 layer പോയിട്ടുണ്ടാവും. അവിടെ ഒരു ഇൻറ്റേർണൽ എലാസ്റ്റിക് ലാമിന എന്നുള്ള ഒരു പാർട്ടും അതിൻ്റെ താഴെയുള്ള ഒരു മിഡിൽ ലെയറുണ്ട്, മസ്കുലാരിസ് ലെയർ. ഇത് രണ്ടും ഡാമേജായിട്ട് ഈ രക്തം ഇതിങ്ങനെ വീർത്ത് ഇങ്ങനെ സ്വെല്ലി ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ് ഈ അന്യൂറിസം. അതുകൊണ്ട് ഇത് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. ആർക്കൊക്കെ പൊട്ടാൻ, സ്മോക്കേഴ്സ്, വലിക്കുന്ന ആളുകൾക്ക്, ഡ്രഗ് അഡിക്ട്സ്, കൊക്കെയിൻ അതുപോലത്തെ മരുന്നുകൾ യൂസ് ചെയ്യുന്ന ആളുകൾ, ആൽക്കഹോൾ മദ്യപാനം കൂടുതലുള്ള ആളുകൾ, ചില ഫാമിലിയിൽ, അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം, ഇങ്ങനെയുള്ള ആൾക്ക് ഇത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് പല ബയോകെമിക്കൽ പറയുകയാണെങ്കിൽ ചില ഇലാസ്റ്റേസ് എന്നുള്ള ഒരു ഇത് കൂടിയിട്ടുണ്ടാവും, ലിപ്പോപ്രോട്ടീൻ എയുടെ ലെവൽ കൂടുതലുണ്ടാവും, അതുപോലെ ഈ മെറ്റൽ പലതരം type 3 കൊളാജിൻ ഇങ്ങനത്തെ ആൾക്ക് കുറവായിരിക്കും, പലതരം മാട്രിക്സ് പ്രോട്ടീൻ കുറവായിരിക്കും, അതുപോലെ തന്നെ α1 antitrypsin കുറവുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പല അസോസിയേഷൻസ് ഇത് ആർക്കൊക്കെ കിട്ടാമെന്നുള്ളത് പാരമ്പര്യമായിട്ട് അപൂർവമായിട്ട് കാണുന്നത് ഫെമിലിയൽ ഇൻട്രാക്രേനൽ അന്യൂറിസം എന്ന് പറയും. ചില രക്തക്കൊല അസുഖങ്ങൾ, ഉദാഹരണം പറയുക, ഈ രക്തക്കൊല പെട്ടെന്ന് പൊട്ടുന്ന ചില അസുഖമുണ്ട്, സ്യൂഡോസോആന്തോമോ ഇലാസ്റ്റിക്കം, ഏളേഴ്സ് ഡാനിലോസിൻ സിൻഡ്രോം, അതുപോലെ തന്നെ ന്യൂറോ ഫൈബ്രമെറ്റോസിസ്, മാർഫാൻ സിൻഡ്രോം, α1 antitrypsin ഡെഫിഷ്യൻസി, രക്തക്കൊലകളിലെ ഫെനസ്ട്രേഷൻ, രക്തക്കൊലയിലെ പലതരം അസുഖങ്ങൾ, സിക്കിൾ സെല്ല്, ന്യൂറോ ഫൈബ്രമെറ്റോസ്, പോൾസിസ്റ്റിക് കിഡ്നി ഡിസീസ്, ഇതിൽ 8% പേർക്കുണ്ടെന്നാണ് കണക്ക്. അതുപോലെ തന്നെ ഹാർട്ടുണ്ടാകുന്ന കൊയാക്ടേഷൻ ഓഫ് ദി അയോട്ട, ബൈകസ്പിഡ് ആറ്റിക് വാൽവ്,
അതുപോലത്തെ സിക്കിൾസ്, അങ്ങനെ പലതരം അസുഖങ്ങളുടെ പാർട്ടായിട്ടും ഈ ഇത് വരാം. അങ്ങനെയുള്ള ആൾക്ക് ഇത് വരാനുള്ള ചാൻസ് ഒന്നുകൂടിയും കൂടുതലാണ്. ഇപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പെട്ടെന്നുണ്ടാകുന്ന തലവേദന, തലവേദന ഒന്ന് വീണു പോകാം. അപ്പോൾ വേറെ ഇത് ഇങ്ങനത്തെ ആളുകൾ ഈ പെട്ടെന്ന് തലവേദന വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് തലവേദന എന്നൊക്കെ ഉടനെ നമുക്ക് അവരൊരു സി ടി സ്കാൻ ചെയ്യണം. സി ടി സ്കാനിൽ ഇത് ബ്ലീഡിംഗ് ആണോ, അത് എവിടെ നിന്നാണ് ബ്ലീഡിങ്, പല ലൊക്കേഷൻ ഉണ്ട്. അതായത് രക്ത പലതരം രക്തക്കുഴലുണ്ട് ബ്രെയിനകത്ത്. ആൻറ്റീരിയർ സർക്കുലേഷൻ, പോസ്റ്റീരിയർ സർക്കുലേഷൻ. 80% ഇത് ആൻറ്റീരിയർ സർക്കുലേഷനാണ്, 20% തലയുടെ പുറത്തോട്ട് പോസ്റ്റീരിയർ സർക്കുലേഷൻ. അതിൽ തന്നെ പല ആർട്ടറീസ് ഉണ്ട്, ആൻറ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി, പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി, മിഡിൽ സെറിബ്രം, എം സി എ ബൈഫക്കേഷൻ. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഈ വെർട്ടിബൽ ആർട്ടറി, പൈക്ക, ഐക്ക, സുപ്പീരിയർ സെബിൾ ആർട്ടറി, ബെസലാർ ടോപ്പ്, ഇങ്ങനെ പല ഭാഗത്തും ഇത് കാണുന്നുണ്ട്. കുട്ടികളിൽ ഭാഗ്യവശാൽ ഇത് ഈ 2% മാത്രമേ ഈ സബ്രക്കോൺ ഹെമറേജ് വരുന്നുള്ളൂ. പക്ഷേ കുട്ടികൾ ചിലപ്പോൾ വലിയ അനൂറിസം വരാം, അതായത് 2.5 സെൻറ്റിമീറ്ററിൻ്റെ മേലെ വരെയുള്ള ഈ രക്തത്തിലുള്ള കുമിളകൾ കാണാറുണ്ട്. അപ്പോൾ ഇത് ഈ ആർക്കൊക്കെ ഇത് ഉണ്ടാവും നമുക്കത് പറയാൻ പറ്റില്ല. നമുക്കത് ഒരു MR angio, ഇപ്പോൾ ജപ്പാനിലൊക്കെ അവരെന്താ ചോദിച്ചാൽ ഒരു കമ്മ്യൂണിറ്റി ബേസിൽ ഒരു MR angio എടുക്കും, പ്ലെയിൻ MR angio, അത് വെച്ച് അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ രക്തകോലിൽ ഇങ്ങനെ ഇങ്ങനെ കുമിളയുണ്ടോയെന്ന്. ഏറ്റവും നല്ലത് നമ്മുടെ ഫാമിലിയിലോ നമ്മുടെ കുടുംബത്തിലോ ഇങ്ങനെ ഈ രക്തകോല് പൊട്ടിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഒരു MR angio നമ്മുടെ ഈ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു മാഗ്നറ്റിക് റെസൊണൻസ് ആൻജിയോഗ്രാം, MR angiogramമെങ്കിലും ഒരു പ്ലെയിൻ ആൻജിയോഗ്രാമെങ്കിലും എടുക്കുകയായിരിക്കും നല്ലത്. കാരണം പലപ്പോഴും കാണാറുണ്ട് പല പല ആളുകളും, ചെറുപ്പക്കാരും വളരെ ഉയർന്ന പ്രശസ്തിയിലെ ആളുകളെല്ലാം പെട്ടെന്ന് തലവേദന ഒന്ന് വീണ് ബോധമില്ലാതെ മരിക്കുന്ന കുറേ കേസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ചോദിക്കണം. അപ്പം ഒറ്റ മാർഗ്ഗങ്ങളോ മുമ്പ് ലക്ഷണമൊന്നും ഉണ്ടാവില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ബന്ധുക്കളിലോ ഇതുപോലത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് ഒരു MR angio എങ്കിലും ചെയ്യാം. പിന്നെ അടുത്ത ടെസ്റ്റുകൾ വെച്ചാൽ CT angiogram ആണ്, അല്ലെങ്കിൽ എൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് DSA, ഒരു ഡിജിറ്റൽ സബ്സ്ട്രാക്ഷൻ ആൻജിയോഗ്രാം എന്ന് പറയും. അതായത് നമ്മുടെ ഈ അരയുടെ ഭാഗത്ത് ഇൻഗ്വൈനൽ റീജിയനിൽ ഒരു ചെറിയ ലോക്കൽ ഇഞ്ചക്ഷൻ വെച്ച് ഒരു കത്തീറ്റർ മുകളിലേക്ക് കയറ്റിയിട്ട് തലച്ചോറിലുള്ള ഓരോ രക്തക്കൊല്ലുകൾ നമ്മൾ ഈ എക്സ്റേ വഴി ഒരു ഡൈ കൊടുത്തിട്ട് എടുക്കുന്നതാണ് നമ്മുടെ ഡിജിറ്റൽ സബ്സ്ട്രാക്ഷൻ ആൻജിയോഗ്രാം. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ തലവേദനയാണ്. ചില ആൾക്കാരിൻ്റെ കൂടെ കണ്ണ് തൂങ്ങി വരാം, രണ്ടായി കാണാം, അല്ലെങ്കിൽ കൈന കാലിന് ബലക്കുറവ് വരാം, ബോധമില്ലാതാവും, അങ്ങനെ പല ഗ്രേഡുണ്ട്. അതായത് HUND&HES സ്കെയിലുണ്ട്, WFNS സ്കെയിലുണ്ട്, ഫിഷർ ഗ്രേഡുണ്ട്, അങ്ങനെ പലതരം സ്കെയിലുകളും. അത് ചിലപ്പോൾ ചില ആൾക്ക് മൈൽഡായിട്ട് വരാം, മോഡറേറ്റ് ആയിട്ട് വരാം, മോഡറേറ്റ് സിവിയർ വരാം, അല്ലെങ്കിൽ സിവിയർ ഫോം വരാം, അങ്ങനെ പലതരത്തിലും വരാം. അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷനും കൂടാൻ ചാൻസ് ഉണ്ട്. ഇത് പല കോംപ്ലിക്കേഷനും ഈ ബ്ലീഡിങ് ഒന്നാ വരാം, പെട്ടെന്ന് നമ്മുടെ രക്തത്തിൽ ചുരുങ്ങിപ്പോവാം, വാസോസ്പാസ് എന്ന് പറയും. രക്തക്കൊല്ല് ഈ പ്രഷർ ബ്ലഡ് വന്നിട്ട് ഇവിടെ മാസ് എഫക്റ്റ് പ്രഷർ വരാം, കാരണം ഞരമ്പുകൾക്ക് ബാധിക്കുക, ബ്രെയിനിൻ്റെ അകത്ത് ബ്ലീഡിങ് വരാം, ഇങ്ങനെ പല അതായത് ബ്രെയിനിൻ്റെ സബ്സ്റ്റൻസിലേക്ക് ബ്ലീഡ് വരാം, ഇങ്ങനെ പലതരം കോംപ്ലിക്കേഷൻസും ഈ സബ്രക്കോൺ ഹെമറേജിൻ്റെ പാർട്ടായിട്ടും. ഇതുകൊണ്ട് തന്നെയാണ് ഇവർ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടാൻ കാരണം. ആ എങ്ങനെ മനസ്സിലാക്കുക? ഒന്ന്, പെട്ടെന്നുണ്ടാകുന്ന തലവേദന, വളരെ ശക്തിയുടെ തലവേദന, കഴുത്ത് മടക്കാൻ പറ്റാതാവുക, വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഡയഗ്നോസിസ് സബ് അറക്ടോൺ ഹെമറേജ് ആയിരിക്കണം ഫസ്റ്റ് ഡയഗ്നോസിസ്. അങ്ങനെയുള്ള ആളുകൾക്ക് CT സ്കാൻ ചെയ്യണം. CT സ്കാൻ എടുത്തിട്ട് ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടാവുക ഇല്ലാതിരിക്കുക, ഒരു 97.8% അത് ബ്ലീഡിങ് കാണും. അങ്ങനെ നമ്മളെ ഈ ലക്ഷണങ്ങൾ അതുപോലെയാണ്. സ്കാൻ നോർമലാണെങ്കിൽ ഉടനെ തന്നെ ആളെ ഒരു ലംബാർ പങ്ക്ചർ, നമ്മുടെ ഈ നട്ടിൽ നിന്ന് ഒരു നീര് കുത്തിയെടുത്ത് അതിൽ ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം നിർബന്ധമായിട്ട് ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ICU അഡ്മിറ്റ് ചെയ്ത് ബാക്കി അതിലുള്ള മരുന്നുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ വേനക്കുള്ള ഗുളികൾ, അതുപോലെ കോൺസ്റ്റിപേഷൻ വരാതിരിക്കാനുള്ള ഗുളികൾ, തലച്ചോറ് ചുരുങ്ങാതിരിക്കാനുള്ള ഗുളികൾ, പ്രഷർ കുറയ്ക്കാനുള്ള മരുന്നുകൾ, നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നുകൾ, അപൂർവമായിട്ട് അപസ്മാരണം വരാം അതിൻ്റെ മരുന്നുകൾ. ചില ആൾക്കാർ ഹാർട്ടിന് മിടിപ്പിൽ വ്യത്യാസം വരാം, ECG ചേഞ്ച് വരാം. പലപ്പോഴും ഹാർട്ട് അറ്റാക്കാന്ന് വിചാരിച്ചത് ബ്രാൻഡ് ചെയ്യും, കാരണം ECG അറ്റാക്ക് പോലുള്ള ലക്ഷണം കാണാം, ഹാർട്ടിന് മിടിപ്പിൽ കുറയാം, കൂടാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ അഡ്രിനാലിൻ സർജ് വരും, ടാക്കോസുബോ കാർഡിയോമയോപ്പതി എന്ന് പറയും. പെട്ടെന്ന് ഹാർട്ടിന് മസിൽസിൽ വ്യത്യസ്തമായിട്ടുള്ള കുഴപ്പങ്ങൾ കാണാം, ടാക്കോസുബോ മയോപ്പതി, സ്റ്റൺ മയക്കാർഡിയ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വരാം, ചിലപ്പോൾ അറ്റാക്ക് പോലെ തന്നെ തോന്നിക്കാം, ECGയിലും അതിൻ്റെ ചേഞ്ച് എല്ലാം ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു CT ബ്ലീഡ് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ CT angiogramമോ അല്ലെങ്കിൽ MR angiogramമോ അല്ലെങ്കിൽ ശരിക്കുള്ള സെറിബ്രൽ DSA ചെയ്യണം. അത് കണ്ട ശേഷം നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ നമുക്ക് അനൂറിസം ഡെവലപ്പ് ഒരു 85% കേസിൽ നമുക്ക് അനൂറിസം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ചില ആൾക്ക് അനൂറിസം ചെറുതേ 4 mm മുതൽ 2.5 mm വരെ വരാം, ഞാൻ അതിൽ കൂടുതലും കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ റിസ്ക്കിൻ്റെ ചാൻസ് വെച്ചാൽ ഓരോ ദിവസം ഒരിക്കൽ അരക്നോയിഡ് ഹെമറേജ് വന്നു കഴിഞ്ഞാൽ, ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ 1% പെർ ഡേ ആണ്. അതായത് ഓരോ ദിവസം ഓരോ ശതമാനമാണ്. അത് ആദ്യത്തെ വർഷത്തിന് അത് പിന്നെ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇത് മാക്സിമം ആണ് പൊട്ടാൻ ചാൻസ്. ഒരു മാസം വരെ അതിങ്ങനെ മാക്സിമം അങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെ പൊട്ടാം. അങ്ങനെ വീണ്ടും വീണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ ആൾ മരണപ്പെട്ടു പോവാണ് സാധാരണ ഇതിൽ സംഭവിക്കുക. അപ്പോൾ അത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ട് തരം ട്രീറ്റ്മെൻറ്റ്. ഒന്ന് എൻഡോവാസ്കുലർ കോയിലിംഗ് എന്നറിയാം. 1991 ഗിൽഡോ ഗുഗ്ലിയൽമി എന്നുള്ള ഇറ്റാലിയൻ ന്യൂറോസർജനാണ് നമ്മുടെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ അന്യൂറിസം ആ അതിൻ്റെ ഭാഗത്തോട്ട് ചെറിയ ചെറിയ ഈ മുടിയുടെ സൈസിലുള്ള പ്ലാറ്റിനം കോയിൽസ് ഇങ്ങനെ അവിടെ ഫില്ല് ചെയ്യുക. ആ ഫില്ല് ചെയ്യുന്നതിൻ്റെ പേരാണ് കോയിൽ എംബോളൈസേഷൻ അല്ലെങ്കിൽ എൻഡോവാസ്കുലർ തെറാപ്പി. അപ്പോൾ ഈ കോയിൽ വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യാം. അത് ചില ആൾക്ക് ചെറിയ നെക്കായിരിക്കാം, വൈഡ് നെക്കായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ സ്റ്റെൻഡ് വെച്ചിട്ടോ ബലൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ മൈക്രോ കാത്തീറ്റർ വെച്ചിട്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് കോയിൽ ചെയ്യാം. ചിലത് കേസിൽ നമ്മൾ ഒരു 90% കേസ് നമുക്ക് കോയിൽ ചെയ്യാൻ പറ്റും. എല്ലാം തന്നെ കോയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെയുള്ള ഈ മിഡിൽ MCA ബൈഫർക്കേഷൻ അനുവർസം ചിലപ്പോൾ സർജറി ആയിരിക്കും കുറച്ച് ബെറ്റർ. പക്ഷേ അത് നിന്ന് കോയിൽ ചെയ്യാൻ പറ്റും. ഏത് പ്രായത്തിലും കോയിൽ ചെയ്യുക. യൂഷ്വലി അത് കുട്ടികൾ മുതൽ, പക്ഷേ ഏറ്റവും കൂടുതൽ പ്രായം കൂടുന്നവരാണ് ഈ അനുവർസത്തിൻ്റെ ഇൻസിഡൻസ് കൂടുതൽ. വേറെ ഓപ്ഷനാണ്, രണ്ട് ഓപ്ഷനാണ്. ഒന്ന് കോയിലിംഗ്, രണ്ടാമത്തെ ഓപ്ഷനാണ് ക്ലിപ്പിംഗ്. ക്ലിപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ക്രേനിയോട്ടം ചെയ്ത് ബ്രെയിൻ തലയൊട്ടി എടുത്ത് അതിനകത്തുള്ള രക്തപോലെ കണ്ടുപിടിച്ച് അതുപോലെ 5 ഗ്രാമൊക്കെ അറിയാം, ഇതിൻ്റെ ലൊക്കേഷൻ അറിയാൻ പറ്റും. അത് ക്ലിപ്പ് ചെയ്യുന്ന സാധനം പേരാണ് ക്ലിപ്പിംഗ് എന്ന് പറയും. ഈ രണ്ട് ഓപ്ഷനും, അല്ലാതെ അതിന് മെഡിക്കൽ മാനേജ്മെൻ്റ് ഇല്ല. പിന്നെ ചില ആൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾക്ക് അനൂർസ എസ് ഈ ആൻജിയോഗ്രാമിൻ നെഗറ്റീവ്, അങ്ങനെ ആൻജിയോ നെഗറ്റീവ് സബ്റ്റക്ടർ ഹെമറേജ് എന്ന് പറയും. അവർക്ക് നമ്മളൊരു രണ്ടാഴ്ചക്കുള്ളിൽ വീണ്ടും ആൻജിയോഗ്രാം ചെയ്യണം. അതിൽ കാരണം 15% പേര് നമുക്ക് മിസ്സ് ചെയ്യാം. കാരണം എല്ലാ ആൻജിയോഗ്രാമിലും ഇത് പോസിറ്റീവ് ആയി കിട്ടണമെന്നില്ല. ചില ആൾക്ക് ഒരു 3-ൽ 1 കുറച്ച് 1% ആൾക്കെങ്കിലും ഒന്നല്ല, അതിൽ കൂടുതൽ അനൂർസം ഉണ്ടാവും. മൾട്ടിപ്പിൾ അനൂർസം എന്ന് പറയും. ചിലപ്പോൾ പല രക്തകളുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ പല രക്തകളിൽ നിന്നും ഇങ്ങനെ ഈ അനൂർസം വീർപ്പ് വന്ന് വരാം. അപ്പോൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് കോയിൽ ചെയ്യുക അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്യുക, ഒന്ന് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനുശേഷം അനൂർസം കാണുകയാണെങ്കിൽ മറ്റൊന്നും ക്ലിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോയിൽ ചെയ്യുകയോ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ പൊട്ടാത്ത അനൂർസം, കാരണം എല്ലാ അനൂർസവും പൊട്ടണമെന്നില്ല, പക്ഷെ അത് പൊട്ടാനുള്ള ചാൻസ് ഒരു 4 mmന്റെ താഴെയാണെങ്കിൽ, ഇപ്പോൾ ഒരു 4 mmഒക്കെ ആണെങ്കിൽ 1 വർഷത്തിൽ 1% ചാൻസ്. ഒരു 2.5 വരെയുള്ള അനൂർസാണത്തിന് അതിൻ്റെ 6.8% പെർ ഇയറാണ്. അതായത് ചുരുക്കത്തിൽ ഓരോ വർഷം 2%, 10 വർഷം കൊണ്ട് 20%, 15 വർഷം കൊണ്ട് 35% വരെ ബ്ലീഡ് ചെയ്യുക. ചുരുക്കത്തിൽ ഏത് സമയത്തും ഇതിങ്ങനെ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഈ അനൂർസം തലച്ചോറിനകത്ത് ഉണ്ടെങ്കിലും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിങ്ങനെ ഈ അസുഖം വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ബന്ധുക്കളിലോ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു MR ആൻജിയോഗ്രാം എടുത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് ദിവസവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് സബ്റക്റ്റൽ ഹെമറേജ് അല്ലെങ്കിൽ ബ്രെയിൻ ഹെമറേജിനെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ.